നമസ്കാരം. ഇപ്പോൾ സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന വിഷയമാണ് കന്നഡ ചിത്രം കാന്താര. സിനിമ കണ്ടിട്ട് യുവമോർച്ച അഖിലേന്ത്യാ സെക്രട്ടറി അനൂപ് ആന്റണി ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റാണ് ഇപ്പോൾ സംസാര വിഷയം. പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കന്നഡ സിനിമാ മേഖലയിലെ ചില സുഹൃത്തുക്കളെ ബാംഗ്ലൂരിൽ കാണാനിടയായി. അവർ തയ്യാറാക്കിയ കാന്താര എന്ന പുതിയ ചിത്രത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ കാണണമെന്ന് കരുതിയതാണ്. ഇപ്പോഴാണതിന് സാധിച്ചത്. കർണാടകയിൽ മാത്രമല്ല ബോളിവുഡ് അടക്കി വാണിരുന്ന ഉത്തരേന്ത്യയിലും ഇപ്പോൾ കാന്താരയാണ് താരം. 16 കോടി ചെലവിൽ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ 200 കോടി കടന്നിരിക്കുകയാണ്. ഈ ചിത്രം മലയാള സിനിമയ്ക്കൊരു വഴികാട്ടിയാണ്. എന്തുകൊണ്ട് ഈ ചിത്രം ഭാഷാഭേദമന്യേ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചുപറ്റി എന്ന് ബോളിവുഡും നമ്മുടെ മലയാളം സിനിമയും മനസ്സിലാക്കേണ്ടതാണ്. ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും ഇകഴ്ത്തിക്കാട്ടിയും പാശ്ചാത്യ രീതികളെ പ്രോത്സാഹിപ്പിച്ചും ഇസ്ലാമിക ആക്രമണങ്ങളെ വെള്ളപൂശിയും ബോളിവുഡ് ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. അവിടെയാണ് ദക്ഷിണേന്ത്യൻ സിനിമകൾ സ്ഥാനം പിടിക്കുന്നത്. പക്ഷേ ഈ അവസരം മലയാളം സിനിമയ്ക്ക് ഉപയോഗിക്കാൻ ആവുന്നില്ല. അതിനൊരു കാരണമുണ്ട്. മണ്ണിൻ്റെ ഗന്ധമുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ കഥകൾ പറയുന്ന സിനിമകൾ നിർമ്മിക്കാൻ മലയാളം മടിക്കുന്നു എന്നതാണ്. ലഹരിയും അശ്ലീലവും നിറഞ്ഞ കഥകൾ മലയാള സിനിമാ ലോകത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം ചില രാഷ്ട്രീയ മത താൽപ്പര്യങ്ങളിലേക്ക് കൂടി മലയാള സിനിമയെ ഒതുക്കി നിർത്താനുള്ള ശ്രമവും നടക്കുന്നു. ഭാരതത്തിൽ എല്ലാ കോണിലും ഹൗസ്ഫുള്ളായി ഒരു വശത്ത് കാന്താരയും മറുവശത്ത് ഒരു ചെറിയ വർഗത്തിനെ മാത്രം തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ചുരുളിയും മാലിക്കും പോലുള്ള ചിത്രങ്ങളും. പാൻ ഇന്ത്യ സിനിമകൾ നിർമ്മിക്കാനുള്ള കഴിവും ശേഷിയും മലയാള സിനിമയ്ക്കുമുണ്ട്. പക്ഷേ ഇടത് ബുദ്ധിജീവികളുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മലയാള സിനിമ സ്വയം വിടുവിക്കാതെ അത് സാധ്യമല്ല. കേരളത്തിലെ ഓരോ നാട്ടിൻപുറങ്ങൾക്കും മണ്ണിൻ്റെ ഗന്ധമുള്ള 1000 കഥകൾ പറയാനുണ്ട്. കാവുകൾക്കും വില്ലുപാട്ടുകൾക്കും തനത് കലകൾക്കും 100 കളുകളുടെ പഴമയുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ കഥ പറയാനുണ്ട്. പക്ഷേ അവ പറയാൻ നമുക്ക് മടിയാണ്. കപട പുരോഗമനം ഉയർത്തിക്കാട്ടി നമ്മുടെ സംസ്കാരത്തെ മറച്ചു പിടിക്കാൻ മലയാള സിനിമ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ പൈതൃകത്തെ അഭിമാനത്തോടെ മുഴുവൻ ലോകത്തിൻ്റെയും മുൻപിൽ ഉയർത്തിപ്പിടിക്കാനുള്ള തൻ്റെ ഇടം കന്നഡയും തെലുങ്കും കാണിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ വിജയം കൈവരിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ ഊന്നിയ കഥകൾ നമുക്ക് ലോകത്തോട് പറയാൻ സാധിച്ചാൽ ഒരു വലിയ ലോകം മലയാള സിനിമയ്ക്കായി തുറന്നു കിട്ടും. അല്ലെങ്കിൽ കപട പുരോഗമനവാദത്തിൻ്റെയും ഹലാലിൻ്റെയും മട്ടാഞ്ചേരിയുടെയും ലോകത്തിൽ നമുക്ക് ഒതുങ്ങിക്കഴിയേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.